നമസ്കാരം, നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് മാസം 15 ബുധനാഴ്ച. ഉത്രം നക്ഷത്രവും അത്തം നക്ഷത്രവും വരുന്നുണ്ട്. എന്നാൽ പിറന്നാളില്ല. ഈ മാസം വീണ്ടും നക്ഷത്രം ആവർത്തിക്കുന്നത് കൊണ്ടാണ് പിറന്നാളില്ലാത്തത് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ഇനി രാശിഫലമാണ്. ആദ്യം മേടം രാശി, അശ്വതി ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. സാമ്പത്തികമായി നേട്ടങ്ങൾ കാണുന്നു. അധിക പണച്ചെലവ് വരുവാൻ സാധ്യതയുണ്ട് എങ്കിലും അല്പം ലാഭമുണ്ടാകുവാനുള്ള യോഗവും ഇന്ന് കാണുന്നു. എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം, വാഹനയാത്ര പ്രത്യേകിച്ചും. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. വിവാഹാലോചനയൊക്കെ വരുന്ന ഒരു ദിവസമാണ്. ജോലിക്കുള്ള ഓഫേഴ്സൊക്കെ വരാനുള്ള ഭാഗ്യവുമുണ്ട്. മാനേജ്മെൻറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് MNC പ്ലേസ്മെൻറ്റൊക്കെ ലഭിക്കുവാൻ ഭാഗ്യമുള്ളൊരു ദിവസമാണ്. ചെറിയ കച്ചവടക്കാർക്കും ലാഭം പ്രതീക്ഷിക്കാം. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദമാദ്യത്തെ മുക്കാൽ ഭാഗം. ദിവസം മുന്നോട്ട് പോകും തോറും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരുവാനുള്ള യോഗമാണ് കാണുന്നത്. ആദ്യം ഒരു കാര്യ തടസ്സം വന്നാലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വൈകാരികമായി ചെറിയ പ്രയാസങ്ങൾ ഗ്രഹത്തിൽ വരാൻ സാധ്യതയുണ്ട്. കർക്കിടകം രാശി, പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു ദിവസമാണ് എന്നുള്ളതുകൊണ്ട് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഓൺലൈൻ ആപ്ലിക്കേഷൻസ്, ഹയർ എഡ്യൂക്കേഷനുള്ള ആപ്ലിക്കേഷൻസൊക്കെ അയക്കുവാൻ നല്ലൊരു ദിവസമാണ്. ബിസിനസ് വിപുലീകരിക്കുവാൻ ആവശ്യമായിട്ടുള്ള ലോണും ക്രെഡിറ്റ് സൗകര്യങ്ങളും വന്നു ചേരുവാനുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നു. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. വൈകാരികമായി ചെറിയ പ്രയാസങ്ങൾ, വിദ്യാർത്ഥികൾക്ക് അതുകൊണ്ട് തന്നെ പഠന കാര്യങ്ങളിൽ അല്പം താല്പര്യക്കുറവ്, ശരീരത്തിന് ക്ഷീണം, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ഒക്കെ വരുന്ന ഒരു ദിവസമാണ്. സ്കൂളിലും കോളേജിലും അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കന്നിരാശി, ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരാദ്യത്തെ പകുതി ഭാഗം. ദൂരയാത്ര, അലച്ചിൽ, ചെറിയ ക്ലേശം ഇവയ്ക്കുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ട്. ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന ഒരു ദിവസമല്ല. അതുകൊണ്ട് തന്നെ പുതിയ പ്രോജക്ട്സൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. എന്നാലും സാമ്പത്തിക ലാഭം ഇന്ന് പ്രതീക്ഷിക്കാം. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഇന്ന് കാണുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നും അനുകൂലമായിട്ടുള്ള വാർത്ത കേൾക്കുവാനുള്ള ഭാഗ്യമുണ്ട്. വൃശ്ചികം രാശി, വിശാഖമാസാനത്തെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം. കൂട്ടുകാരുമൊക്കെ ആയിട്ട് ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ധനുരാശി, മൂലം, പോരാടം, ഉത്രാടമാദ്യത്തെ കാൽഭാഗം. അല്പം കാര്യതടസ്സമുള്ള ദിവസമാണെങ്കിലും ദിവസം മുന്നോട്ട് പോകുമ്പോൾ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളിലുള്ള തീരുമാനങ്ങളൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. അധിക പണ ചെലവ് വരുവാനും സാധ്യതയേറെയുള്ള ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയുക. മകരം രാശി, ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടമാദ്യത്തെ പകുതി ഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്രഹത്തിൽ ചെറിയ പ്രയാസങ്ങൾ കാണുന്നുണ്ട്. വൈകാരികമായി ടെൻഷൻ ഉണ്ടാക്കുന്ന ചില അനുഭവങ്ങളും വരുവാനുള്ള സാധ്യതയുണ്ട്. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ സാധ്യത കുറവുള്ള ഒരു ദിവസമാണ്. എന്നതുകൊണ്ട് തന്നെ വൈകാരികമായി അല്പം ടെൻഷനും നിരാശയുമൊക്കെ വരാം. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. പുതിയ വാഹനമൊക്കെ വന്നു ചേരുവാൻ ഭാഗ്യമുള്ളൊരു ദിവസമാണ്. ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുന്ന ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ചറിയാം. പ്രതീക്ഷിക്കാത്ത സമയത്ത് പണച്ചെലവ് വരുവാൻ സാധ്യതയേറെയുള്ളൊരു ദിവസമാണ് എന്നുള്ളതുകൊണ്ട് അല്പം പണം കരുതി വയ്ക്കുക.